തൃക്കാക്കരയിൽ എൽ ഡി എഫിന് അനുകൂല സാഹചര്യമാണ് എന്ന് സി എസ് സുജാത. ഒരാളെയും സർക്കാർ കുടിയൊഴിപ്പിക്കില്ലെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ട്. ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് സി പി ഐ എം ആണ്. കെ സുധാകരന്റെ മുഖ്യമന്ത്രി പിണറായിക്കെതിരെയുള്ള പരാമർശത്തിന് തൃക്കാക്കരയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സി എസ് സുജാത പറഞ്ഞു. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശത്തിലേക്ക് കടക്കുന്നു. സി പി ഐ എം നേതാവ് സി എസ് സുജാത നമുക്കൊപ്പം ചേരുന്നു. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം എങ്ങനെയാണ് തൃക്കാക്കരയുടെ മനസ്സ്? തൃക്കാക്കരയുടെ മനസ്സ് ഇടതുപക്ഷത്തോടൊപ്പം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ ജോ ജോസഫ് നല്ല നിലയിൽ വിജയിക്കാൻ പോവുകയാണ്. ശരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്ന ജനക്ഷേമകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നല്ല നിലയിലുള്ള പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവന്ന കേരളത്തിലെ ജനങ്ങൾ വീണ്ടും രണ്ടാമത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഈ ഒരു ഘട്ടത്തിൽ വാക്കുപാലിക്കുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ ഗവൺമെന്റ് എന്നുള്ള നല്ല ബോധ്യം ഇവിടുത്തുകാർക്കുണ്ട്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തിയ ഗവൺമെന്റാണ്. വിശിഷ്യ ഇവിടുത്തെ സ്ത്രീ വോട്ടർമാരുടെ നല്ലൊരു പ്രതികരണമാണ് ഞങ്ങൾ കാണുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കുടിയൊഴിപ്പിക്കലാണ് യു ഡി എഫ് പ്രധാനമായും ചർച്ചയാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? ഒരിക്കലും ആവില്ല. അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജയം. കാരണം ഉജ്ജ്വലമായ വിജയമാണല്ലോ ഇടതുപക്ഷം നേടിയത്. അപ്പൊ സിൽവർ ലൈൻ വളരെ പോസിറ്റീവായി തന്നെ ജനങ്ങൾ കാണും. കാരണം ഒരാളെ എത്ര മോശപ്പെട്ട പ്രചരണം ഇവർ നടത്തിയാലും ജനങ്ങൾക്കതറിയാം. കാരണം ഒരാളെയും വഴിയാധാരമാക്കില്ല. കാരണം അങ്ങനെ ഇടതുപക്ഷം കൊടുത്തിട്ടുള്ള വാക്ക് പാലിക്കുന്നവർ തന്നെയാണെന്ന ബോധ്യം ഇവിടുത്തെ വോട്ടർമാരെന്ന് പറഞ്ഞാൽ വളരെ പ്രബുദ്ധരായ ആളുകൾ തന്നെയാണ്. അവർക്ക് നല്ല ധാരണയുണ്ട്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്യുന്നത് പണി തിരുവനന്തപുരത്ത് ഇല്ലാത്തതുകൊണ്ടാണെന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അല്ല, വല്ലാത്ത സങ്കടം തോന്നുന്നു, കഷ്ടം തോന്നുന്നുണ്ട്. കാരണം ഇവർ ചിന്തൻ ശിബിരമൊക്കെ നടത്തിയച്ചാണല്ലോ പിന്നെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഒക്കെ ഇവിടെ വന്ന്. ഇതാണ് ഇവരുടെ ഒരു പ്രതികരണവും ഇവരുടെ രീതിയെങ്കിലും ഇവരൊരിക്കലും നന്നാകാൻ പോകുന്നില്ല. കാരണം ഇന്ത്യയിൽ കോൺഗ്രസ് വല്ലാതെ താഴോട്ട് പോകുന്നു. അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ഓരോരുത്തർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവും കൂടി ഇടതുപക്ഷത്തേക്ക് വന്നു. കാരണം അവരുടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം പറയുമല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമല്ലേ? അതിനെ നയിക്കുന്നത് സി പി ഐ എം അല്ലേ? അപ്പോൾ വളരെ ഒരിക്കലും പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരു പ്രതികരണവും ഒരു പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും വരാൻ പാടില്ല. എത്ര മോശപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തിയേ. കേരളമൊന്നും അതിനെ സ്വീകരിക്കുന്നതെന്നോ കരുതുന്നേ? കേരളത്തിലെ ജനങ്ങളൊന്നും അത് സ്വീകരിക്കില്ല. കേരളത്തിന് ഉന്നതമായ ഒരു പൈതൃകമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അതിന്റെ കടക്കിലൊന്നും കത്തിവെക്കാൻ ആരും സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് വളരെ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രതികരണവുമായി പോകുമ്പോൾ അതും കൂടി വെച്ചുകൊണ്ട് തൃക്കാക്കരയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഡോക്ടർ ജോർജ് ജോസഫിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചുകൊണ്ട് മറുപടി കൊടുക്കും. തീർച്ചയായും തൃക്കാക്കരയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ ഈ വിദ്വേഷ പരാമർശമടക്കം വിമർശനമടക്കം മുഖ്യമന്ത്രിക്കെതിരെയുള്ള രൂക്ഷ വിമർശനമടക്കം ചർച്ചയാകും. ഈ തവണ തൃക്കാക്കര പിടിക്കുമെന്നുള്ള ഉറപ്പാണ് സി പി ഐ എം നേതാവ് സി എസ് സുജാത പങ്കുവെക്കുന്നത്. ക്യാമറമാൻ ജ്യോതിഷ്ടൊപ്പം ആർ റോഷിപ്പാൽ, തൃക്കാക്കര.